Welcome to Uttara's Kitchen. നമുക്ക് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടും ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് പൊട്ടറ്റോ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പേരി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉള്ളി മുളക് അരച്ചത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിൽ നമുക്ക് ഉള്ളിയേ വേണ്ട, അതുപോലെ വെള്ളവും വേണ്ട. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമ്മളിപ്പോൾ ഇത് ഈ സൈസിൽ ഒരു മൂന്ന് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അതങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വറുത്തിടാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മതി കേട്ടോ. പിന്നെ വറുത്തിടാൻ കടുക്, പിന്നെ മുളക് കരിവേപ്പില അങ്ങനത്തെ ഒന്നും വേണ്ട. കടുകും കരിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചാണ്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല. ഇത് നമ്മൾ ലാസ്റ്റ് ചേർക്കാനാണ്. നമ്മളന്ന് പൊടിച്ച് ഇത് അന്ന് പോസ്റ്റ് ചെയ്തില്ലേ, ആ ഗരം മസാലയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒക്കെ പാന് ചൂടായി. അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇതിലേക്ക് കടുക് ചേർക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടി നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ഒരു പകുതി മൂപ്പായ ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. വെളുത്തുള്ളി ഒരു പകുതി മൂപ്പായി. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉരുളക്കിഴങ്ങ് വഴറ്റാം. ഇതില്ലേ എൻ്റെ, ഞാനിപ്പോൾ ട്രെയിനിൽ ഡേ ടൈമിലൊക്കെ ട്രെയിനിൽ വരികയാണെങ്കിൽ എൻ്റെ കേക്ക് എനിക്ക് ചോറിനൊപ്പം തൈരും ചോറും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിത്തരുന്നൊരു അതിൻ്റെ ഒപ്പം ഉണ്ടാക്കിത്തരുന്നൊരു ഉപ്പേരിയാണ്. പിന്നെ ഒരു കഷ്ണം നാരങ്ങയോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ വെക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൈരും ചോറും ഈ ഉപ്പേരി ഉണ്ടെങ്കിൽ പ്ലേന്നുണ്ടാവട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഒരിക്കൽ ഉണ്ടാക്കിയാൽ എന്തായാലും എല്ലാവരും ഉണ്ടാക്കും, പക്ഷേ കുറച്ച് ക്ഷമ വേണമെന്ന് നോക്കാം. എന്താ വെച്ചാൽ നമ്മളെ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. മറ്റേ നമ്മൾ വെള്ളം ചേർത്ത് വേവിക്കാൻ നിൽക്കും, പിന്നെ എന്ത് കഴിഞ്ഞാൽ നമ്മളത് വെയിറ്റ് വയ്ക്കും അല്ലേ. ഇത് പിന്നെ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറയ്ക്കണം. ഫ്ലെയിം കുറയ്ക്കുക, സൂക്ഷിക്കുക. ഏകദേശം ഫ്രൈ ആയി. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഒരു മുക്കാലും വേവായി കേട്ടോ. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇനി വീണ്ടും അടച്ച് വയ്ക്കാം. ഇതിൽ വെളുത്തുള്ളി എത്രയും കൂടുതലിടണം അത്രയും ടേസ്റ്റ് ആട്ടോ. വെളുത്തുള്ളി എപ്പോഴും ചതച്ചിട്ട് വന്നിട്ടിടാൻ ഞാനത് പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. അപ്പം ഇനി ഇതാവട്ടെ, അരച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ നല്ലോണം ഫ്രൈ ആയി കേട്ടോ. ോ ചൂട് കുടയുണ്ട്. ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്തിട്ട് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കൊന്ന് ചൂടായ ശേഷം ഒന്നുകൂടെ അരച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡിയായിട്ടോ. പൊട്ടറ്റോ ഫ്രൈ വന്ന് നമ്മുടെ പൊട്ടറ്റോ മെഴുത്ത് വരട്ടി. ഇതൊരു വെറൈറ്റി ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി, ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡിയായി. അപ്പം നമുക്കിതാ നല്ല വെളുത്ത ചോറും ഒരു ബൗള് തൈര്, ഇതിപ്പോൾ രാത്രി ഉറവിച്ചിട്ട് രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. അതാകുമ്പോൾ നല്ല കറക്റ്റ് പുളിപ്പായിരിക്കും. അപ്പോൾ വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. പറ്റാ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. കുട്ടികൾക്കും എല്ലാം വളരെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.
പിന്നെ ലൈക്ക് ചെയ്യും വേണം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ. ഓക്കെ, താങ്ക് യു.